എല്ലാരും എന്റെ നിക്കാഹ് കൂടാൻ ഒരുങ്ങിയിരിക്കുക. ഈ എന്തൊന്നും പറയാത്ത ഷെഫീക്ക്. നയനാ ഫാത്തിമ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഹൈൻഡ് വുഡ്സ് ഐസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സിനിമയിലോട്ട് വന്നത് പറയുകയാണെങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. അതെ, അപ്പൊ ഒരു ഇതിന് നിങ്ങളൊരു വലിയ ക്യാപ്ഷനൊക്കെ ഇട്ട് കൊടുക്കാനല്ലേ. ഞാനും സെറ്റിൽഡ് ആണ്. വളരെ നന്നായിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് വിട്ടില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ക്യാരക്ടർ അങ്ങനെയാണ് കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ തരൂ. ഒരു ഭയങ്കര ലോക്കൽ ക്യാരക്ടർ ആണ്. എന്താ പറയാ, കട്ട ലോക്കൽ. റിലേഷൻഷിപ്പിലാണോ? വീട്ടിലും വീട്ടുകാരും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. എനിക്കറിയാം. അതിപ്പോ പൊട്ടിയല്ല, അത് അന്നേ പൊട്ടിയതാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പൊ ഒരു അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കി, എന്നെയും എനിക്ക് ആ പ്രേമം ഉണ്ടായിരുന്ന ചെക്കനെയും കൂടിയിട്ട് ഇന്നലെ രാത്രി കെമിസ്ട്രി ലാബിലായിരുന്നു. ഫോണിലെല്ലാം എന്റെ മാത്രം കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് രഹസ്യമാണല്ലോ. ഇല്ല, ഞാൻ എടുക്കില്ല. കനകമുന്തിരികൾ കോർക്കുമൊരു പുലരി. ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഐസ് ബ്രേക്ക് വിത്ത് വീണ. നമ്മളെല്ലാവരും ഭയങ്കര ലൈറ്റായിട്ട് കണ്ട സിനിമകളിലൊന്നായിരുന്നു വിനയ് ഫോർട്ടിൻ്റെ തമാശ എന്ന് പറയുന്ന മൂവി. തമാശയിലെ ബബിത ടീച്ചറിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള കൊച്ചു കൊച്ചു റോളുകൾ ചെയ്തിട്ട് മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ദിവ്യ പ്രഭ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ പേരിൽ നിന്ന് തുടങ്ങട്ടെ, ദിവ്യ പ്രഭ. ഭയങ്കര പ്രഭ ചുരിഞ്ഞിവിടെ ഇരിക്കുകയാണ്. ഞാൻ ഉത്തരവാദിയല്ല പേരിന്. എന്റെ അച്ഛനും അമ്മയാണ് ഉത്തരവാദി. ആണല്ലേ. ഈ പേരിന് എന്താ അങ്ങനെ ഒരു പേരിട്ടെന്നൊക്കെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വീട്ടില്? എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്, അപ്പൊ ചേച്ചിമാര്. അപ്പൊ അവര് വിദ്യപ്രഭ, സന്ധ്യപ്രഭയാണ്. അല്ല, ഒരു പക്ഷെ ഇതിന്റെ ആൻസർ അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷെ അതിന്റെ ഒരു ബാക്കിയായിട്ട് ഇട്ടതായിരിക്കും. എന്നെ ദിവ്യ ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിയാലും എല്ലാത്തിലും ഇങ്ങനെ പ്രഭ ചെറിഞ്ഞ കുട്ടിയായിട്ടാണ്. അല്ലാതെ അങ്ങനെ വില്ലത്തെയും ബാളക്കാരും ഒന്നും അല്ല. എല്ലാവർക്കും അത്രയ്ക്ക് പ്രഭയൊന്നും ഇല്ല. കാരണം ടേക്ക് ഓഫ് എടുത്ത ആ കുട്ടി തമാശയിലെ ഞാൻ ഒരു ഇത്രയും പ്രഭ കണ്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഭയങ്കര വിഷമവും. അങ്ങനെയല്ല ഞാൻ പറയുക, ഇങ്ങനെ ഭീകരതയും വില്ലത്തെയും ഒന്നും അല്ല. ഒരു പാവം കുട്ടിയാണ്. അല്ലാതെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന കുട്ടിയൊന്നും അല്ല. എന്നെ ഒന്ന് മാറ്റി പിടിക്കണം. ആണല്ലേ. അതെ, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. എല്ലാ ഇങ്ങനെ നമ്മള് സെലക്റ്റീവ് ആകുന്നതാണോ അതോ? അല്ലല്ല, എന്നെ തേടി വരുന്നതാണ്. തേടി വരുന്ന ആളുകളെല്ലാം ഇതുപോലെ തന്നെയാണല്ലോ. എല്ലാം ഇങ്ങനെ തമാശയില് ആള് യഥാർത്ഥ ആളെ പോലെയാണല്ലേ. യഥാർത്ഥ ആൾ അങ്ങനെയല്ല. അല്ലല്ല. അപ്പൊ യഥാർത്ഥ ആൾ എങ്ങനെയാണ്? കുറച്ചും കൂടി ചില്ലാണ്. ആണല്ലേ. അതെനിക്ക് തോന്നി, മറ്റേ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ചില്ലായിട്ടുള്ള ആളാണ്. പെട്ടെന്ന് സിനിമ എന്നുള്ള മോഹം എപ്പോഴും ഉണ്ടായേ? മോഹം വെച്ചോണ്ട് നടന്നിട്ട് ഒന്നുമില്ല. പക്ഷെ ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ എല്ലാ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇഷ്ടമായിരുന്നു. സിനിമയിലോട്ട് വന്നത് പറയുകയാണെങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. അതെ. അപ്പൊ ഒരു സെറ്റ് അവിടെ ഉണ്ടായിരുന്നു, ലോക്പാൽ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പൊ അവിടെ 2013 കാലഘട്ടം. അതെ, ലാസ്റ്റ്, 2013 ലാസ്റ്റ് ആണ്. അപ്പൊ ഒരു കോർഡിനേറ്റർ വിളിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വിചാരിച്ചു എല്ലാരും ഒന്ന് അടുത്ത് കാണാലോ ഇരിക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന് പോയതാണ്. പിന്നെ അതെ, ഇങ്ങനെയൊക്കെ ആയി. വെറുതെ ജോഗാണെന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ സിനിമയ്ക്ക് ഇരുത്തിയോ? അതെ അതെ അതെ, നിയാസ് എന്നാണ് ആ കോർഡിനേറ്ററിന്റെ പേര്, ഞാൻ മറക്കില്ല. അത് കഴിഞ്ഞ് അങ്ങനെ 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 വന്ന് 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 തമാശ, ട്രാൻസ്, അല്ല മാലിക്കിലേക്ക് വരെ എത്തിയിരിക്കുന്നല്ലേ. പ്രതിപൂവൻകോഴി. ആ പ്രതിപൂവൻകോഴി. ഈ തമാശയാണ് എനിക്ക് തോന്നുന്നത് ദിവ്യനെ കൂടുതൽ ആൾക്കാരെ അറിയിച്ചത്. അതെ അതെ അതെ. എസ്പെഷ്യലി ആ സോങ് റിലീസായതോടുകൂടി എല്ലാവരിലോട്ടും കുറച്ചും കൂടി ആൾക്കാർക്ക് അത് അറിയാൻ തുടങ്ങി. ഈ തമാശയിലെ ടീച്ചർ എന്താ പറയാ, കുറച്ച് എന്താ ആ ഒരു മാനറിസത്തിലേക്കൊക്കെ മാറാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ടിപ്പിക്കൽ ടീച്ചർ ആണല്ലോ, ടിപ്പിക്കൽ നാട്ടുപുറത്തുകാരി ടീച്ചർ. കാണുമ്പോ എനിക്ക് അത്ര നാട്ടുപുറത്തുകാരി തോന്നുന്നില്ല.
അപ്പോ അല്ല ഡയറക്ടർ ആണെങ്കിലും തന്ന കുറച്ച് ഇൻഫർമേഷൻസും എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതും ഒക്കെ പാലക്കാട് ഭാഗത്തുനിന്നൊക്കെ വരുന്ന ഒരു ടീച്ചർ. പിന്നെ നമ്മൾ എന്തായാലും സ്കൂളും കോളേജാണല്ലോ നമ്മുടെ ലൈഫിന്റെ ഒരു വലിയൊരു പോർഷൻ. അപ്പം ടീച്ചേഴ്സിനാണ് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും അത് കഴിഞ്ഞ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ല അത്രയും വർഷം നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സ് എന്താണെന്നും അവരുടെ ഒരു പിന്നെ ഈ ക്യാരക്ടറിന്റെ എന്താണെന്നുള്ളതും എനിക്ക് അപ്പം നമ്മള് പൊതുവെ ആക്ട്രസ്മാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വരും. ദിവ്യ നോക്കിയപ്പോ സ്റ്റൈലിഷ് അല്ല എന്ന് ഞാൻ പറയുകയില്ല, പക്ഷെ അവര് വളരെ സിമ്പിൾ ആയിട്ട് റെഡി ആയിട്ട് വന്നേക്കുന്നത് എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു കാര്യം? അങ്ങനെ ആയതുകൊണ്ടാണോ? ഇന്റർവ്യൂ എന്ന് പറയുമ്പോ എന്തായാലും നമ്മൾ എന്താണോ അതാണല്ലോ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഞാൻ ശരിക്കും എങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ വന്ന പ്രത്യേകം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന്റെ ഒരു ജെന്യൂനിറ്റി പോകുമെന്ന് തോന്നാറുണ്ട്. അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആണോ? അതെ അതെ. അത് ശരി. ഫേവറിസ്റ്റ് ആണോ? ഇതിന് നിങ്ങളൊരു വലിയ ക്യാപ്ഷൻ ഒക്കെ ഇട്ട് കൊടുക്കാനല്ലേ. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഫെമിനിസ്റ്റ് ആവുന്നതിൽ തെറ്റില്ല. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? അല്ല നമ്മുടെ നാട്ടിലത്തെ പല അവസ്ഥകൾ കൊണ്ടും ചെറിയ ചെറിയ ആവശ്യപ്പെടുന്ന ഇക്വാലിറ്റികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഫെമിനിസ്റ്റ് ആകേണ്ടി വരുന്നു. സ്ത്രീ മുന്നേറ്റ പരിപാടികളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കാറുണ്ടോ? സ്ത്രീ മുന്നേറണം എന്നൊന്നും പറയുന്നില്ല, വേണ്ട കാര്യങ്ങൾ കിട്ടണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് അവര് മാത്രം മുന്നിൽ പോണം എന്ന് പറയുന്നില്ല. ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായ ആ ഒരു ഫെമിനിസ്റ്റ് ടച്ച് ഉണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ജന്മനാ ഉള്ളതായിരിക്കും. ഈ സിനിമയിലേക്ക് ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരാള് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരെന്താ പറഞ്ഞത്? വീട്ടില് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒന്നിനും തടസ്സമില്ല. ഞാൻ ഈ NCC-യിലൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിനും അങ്ങനത്തെ എല്ലാ പരിപാടിക്കും. അപ്പൊ അപ്പോഴൊക്കെ അങ്ങനെ ഒരു ഇതുവരെ ഒരു ഒപ്പോസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനും പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ്? അല്ല എന്നാലും ഇങ്ങനെ നമ്മള് പെൺകുട്ടികളൊക്കെ ആവുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും ഒന്നാമത് ടെൻഷൻ ഉണ്ടാവും സിനിമ ഫീൽഡ്. പക്ഷെ വീട്ടിലങ്ങനെയല്ല ഞങ്ങളെ വളർത്തിയത്. ഞങ്ങള് മൂന്ന് പെൺപിള്ളേരുടെയും പെൺപിള്ളേർക്ക് അത്യാവശ്യം ഫ്രീഡം അല്ല, ആവശ്യത്തിന് ഫാമിലിയാണ്. അതുകൊണ്ട് പിന്നെ അതിനൊരു പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. എങ്ങനെയാണ് വീട്ടിലുള്ളവരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്? ദിവ്യയെ കുറിച്ച് അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അച്ഛൻ അമ്മ രണ്ട് ചേച്ചിമാരത്രേ അറിയാം. അവർക്ക് എന്തൊക്കെയാ ചെയ്യുന്നത്? ലീഗൽ കൺസൾട്ടന്റ് ആണ്, കോർട്ടിലാണ്. അച്ഛനിപ്പോ വയസ്സായി, എന്നാലും അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ പണ്ട് നേഴ്സ് ആയിരുന്നു, എനിക്ക് കേട്ടറിവേ ഉള്ളൂ. അത് ശരി. ഹൗസ് വൈഫാണ്. ചേച്ചിമാർ രണ്ടുപേരും? ചേച്ചിമാര് മൂത്ത ചേച്ചി റിലയൻസിൽ വർക്ക് ചെയ്യാണ്, രണ്ടാമത്തെ ചേച്ചി ടാറ്റ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്തു, അബുദാബിയിൽ സെറ്റിൽഡ് ആണ്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ട് ചേച്ചിമാര് സെറ്റിൽ ആയ സ്ഥിതിക്ക് മൂന്നാമത്തെ ആളോട് ചോദ്യങ്ങൾ വന്നു കാണില്ലേ? ഞാനും സെറ്റിൽഡ് ആണ്, എന്റെ ഇതിൽ കല്യാണം കഴിഞ്ഞാലേ സെറ്റിൽഡ് ആവൂ എന്നുള്ളൊരു ഇതില്ല. അല്ല അങ്ങനെ അല്ല, ആ ഒരു വാക്ക് എല്ലാരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായാൽ സെറ്റിൽഡ് ആയി എന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ സെറ്റിൽഡ് ആണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? വളരെ നന്നായിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് എന്നെ വിട്ടില്ല. അങ്ങനെ ഇനി ചോദിക്കാനുള്ളത്, ദിവ്യയുടെ ഒരു ടാറ്റു ഒക്കെ കണ്ടിരുന്നു, എന്താ സംഭവം? ഒരു ഈ ടാറ്റു അല്ലേ? അത് തന്നെ ഈ ടാറ്റു. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ടാറ്റു? ഇല്ലില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു റൂട്ടഡ് ട്രീ ആണ് ഉദ്ദേശിച്ചത്. റൂട്ട്സ് ഉണ്ട്, കാണുന്നില്ലേ? ഒന്നുമില്ല, ബി റൂട്ടഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിനും ഒരു റൂട്ടഡ് ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അതുപോലെ എല്ലാ ഇന്റർവ്യൂവിലും ഈ മോതിരവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇത് തന്നെ ഈശ്വര, എല്ലാം ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു മോതിരം വാങ്ങിക്കുമ്പോ ഞാൻ ഇത് മാറ്റുന്നതായിരിക്കും. അങ്ങനെയാണല്ലേ. അതെ. ഇനി കഴിഞ്ഞ ഞാനിങ്ങനെ ദിവ്യയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോ ഒരു വോൾവോ ബസ്സിൽ വെച്ചിട്ട് ഒരു മോശം അനുഭവം ഉണ്ടായി. അതൊരു പണ്ടല്ലേ, രണ്ടു വർഷം ഔട്ട്ഡേറ്റഡ് ആയില്ലേ? അല്ല, അതാണ് ഏറ്റവും ആദ്യം പൊങ്ങി വന്നത്. യൂട്യൂബ് എടുത്തു നോക്കുമ്പോ അത് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇപ്പോഴും കാണുന്നോണ്ടായിരിക്കുമല്ലോ അത് ഏറ്റവും മുകളിൽ വന്ന് എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പിന്നീട് അതുപോലെയുള്ള എന്തെങ്കിലും മോശം അനുഭവങ്ങള് സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഏതെങ്കിലും തരത്തിലുള്ള എന്തായാലും ചില സംസാരം കൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അപ്പൊ തന്നെ ഞാൻ അത് റെസ്പോണ്ട് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട്
നീട്ടി വെക്കാറില്ല. സത്യം പറയട്ടെ, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണെന്ന് സിനിമയിൽ കണ്ടാ തോന്നുകയേ. ക്യാരക്ടർ അങ്ങനെയാണ് കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ തരൂ. 13 സിനിമകളിൽ അഭിനയിച്ചു അല്ലേ ആസ് ഓഫ് നൗ. അതെ, ആ 13 കുറെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അതിലൊരു ക്യാരക്ടർ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 6-7 പടത്തിലായിരിക്കും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയാൻ. ബാക്കിയൊക്കെ തുടക്ക കാലഘട്ടത്തിലുള്ള സ്ട്രഗിളിംഗിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരുന്നോ? എന്തായാലും ഉണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് സ്ട്രഗിളിംഗ് ആയിരുന്നു. കാരണം എനിക്ക് സിനിമയിൽ നിൽക്കണോ വേണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഓരോ കോള് വരും, ചെറിയ ചെറിയ റോൾസ് ഇഷ്ടം കൊണ്ട് പോയങ്ങ് ചെയ്യുവാണ്. അല്ലാണ്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ഇപ്പം കുറച്ച് മാറ്റം വന്നു. ഞാൻ ക്യാരക്ടറൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇനി ഇപ്പൊ കുറച്ച് ചൂസ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യമായിട്ട് ദിവ്യയുടെ ഫോട്ടോ ഇങ്ങനെ ഫ്ലെക്സിലൊക്കെ വന്ന് കണ്ട സിനിമ ഏതായിരുന്നു? തമാശയാണ്. തമാശയാണ്. അതെ അതെ. അതിന്റെ ഫോട്ടോ ഒക്കെ ഫോണിലൊക്കെ എടുത്തു വെച്ചോ? ആ, ഞാൻ വൈറ്റില് സിഗ്നലിലുള്ള ഒരു ഫ്ലെക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ തോന്നിയേ? എന്നാലും നമ്മുടെ മനസ്സിൽ കൂടെ അവസാനം നമ്മുടെ സ്ട്രഗിളിംഗ് പീരീഡ് ഒക്കെ തീർന്നു. നമ്മള് അങ്ങനെ തോന്നുന്നില്ല, ഇപ്പോഴും സ്ട്രഗിളിംഗ് തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് ക്യാരക്ടേഴ്സ് ഇനിയും അടുത്ത തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കണം എന്നാണല്ലോ. സ്ട്രഗിളിംഗ് പീരീഡ് തീരുന്നില്ല എന്ന് തോന്നുന്നു ആക്ടേഴ്സിന് എന്നും. അങ്ങനെയായിരിക്കും. മാലിക് എന്നൊക്കെ പറയുന്നത് പുതിയ സിനിമയാണ്, അതിനകത്തെ റോൾ എങ്ങനെയാണ്? അതില് ഫഹദ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ സിസ്റ്റർ ആയിട്ടുള്ള റോളാണ്. അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ സിനിമയായിരിക്കും. അത് കഴിഞ്ഞ് പ്രതി പൂവൻകോഴിയിലും അതില് ഒരു ഭയങ്കര ലോക്കൽ ക്യാരക്ടറാണ്. എന്താ പറയാ, കട്ട ലോക്കൽ ക്യാരക്ടറാണ്. ചെറിയൊരു സീനേ ഉള്ളൂ, പക്ഷെ ആ ക്യാരക്ടറിന്റെ അടുത്ത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് തോന്നി ചെയ്തു. കട്ട ലോക്കലും മറ്റേയാള് സിസ്റ്ററും. കുറച്ച് സ്റ്റാൻഡേർഡ് സിസ്റ്ററാണോ? വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല, എന്നാലും ഇത്രയും ലോക്കൽ അല്ല. തമാശയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? തമാശയില് എന്റെ ഫ്രണ്ട് സുധ എന്ന് പറഞ്ഞിട്ട് ഫിലിം മേക്കർ ആണ്. സുധയുടെ ഹസ്ബൻഡും കമൽ കെ എം രണ്ടുപേരും ഫിലിം മേക്കേഴ്സ് ആണ്. അപ്പം അവരെന്റെ ഫ്രണ്ട്സ് കൂടിയാണ്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുടെ ഓഡീഷൻ നടക്കുന്നുണ്ട്, ടീച്ചർ ആയിട്ടുള്ള റോളാണ്, ദിവ്യക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, കിട്ടി. ഞാൻ എം ബി എ ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എം ബി എ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് അല്ല, വർക്ക് ചെയ്യുന്നതോടൊപ്പം കറസ്പോണ്ടന്റ് ആയിട്ടാണ് ഞാൻ എം ബി എ എടുത്തത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ആ കൂടി ഒരു വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത്ര എന്തായാലും ഞാനിപ്പോൾ സെറ്റിലാണ് എന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലായി. എന്നാലും എല്ലാവരും ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. കല്യാണം എപ്പോഴാണ്? കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഒറ്റ വാക്കിലാണോ മറുപടി? എങ്ങനെ വേണമെന്ന് പറഞ്ഞു. തൽക്കാലം അറിയില്ല കല്യാണം എപ്പോഴാണെന്ന്. ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, റിലേഷൻഷിപ്പിലാണോ? തീർച്ചയായിട്ടും പ്രേമമുണ്ട്. അപ്പൊ അത് തന്നെ. അപ്പൊ കല്യാണം ഉടൻ വേണ്ട? അതൊന്നും ആലോചിക്കുന്നില്ല, ഞാൻ പ്രേമിക്കുന്നുണ്ട് നന്നായിട്ട്. ആണല്ലേ? അതെ. പക്ഷെ ബുദ്ധിപരമായി ഒരു പോസ്റ്റ് പോലും ഇൻസ്റ്റാഗ്രാമിൽ മനസ്സിലാവാഞ്ഞിട്ടാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ബ്രദർ, സിസ്റ്റർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, പ്രകൃതി, കാട്, പൂച്ച, അതിലൊക്കെ ഒരു പ്രേമില്ലേ? ഓഹോ, പ്രകൃതിയിലും പൂച്ചയിലൊക്കെ. ഓ, ഇങ്ങനെയായിരുന്ന അങ്ങനെ. അപ്പൊ ഇതൊക്കെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള സമയമായിട്ട്. വീട്ടിൽ പറഞ്ഞ ഒരു പ്രേമം ഫ്ലോപ്പ് ആയി പോയി. ഓ, അതുകൊണ്ട് ഇത്തവണ കെട്ടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പൊ പറയുന്നൊന്നുമില്ല. അങ്ങനെ അതും വീട്ടില് പൊതുവെ ലിബറൽ ആയ ഫാമിലിയാണ്. എല്ലാവരും വീട്ടിലും വീട്ടുകാരും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാരുടെ അടുത്തും എനിക്ക് പ്രേമമാണ്. ഉടൻ കാര്യങ്ങളെല്ലാം മാറ്റി മറിച്ചു. പിന്നെ പാട്ട് പാടൂ? ഇല്ല. ഇല്ലല്ലേ, ഉറപ്പാണോ? ശ്രമിക്കണോ? നമുക്ക് വീണ പാടൂ? ഇല്ല, പാടിയിട്ടില്ലേ? എന്റെ പേര് മാത്രമേ പാടിയിട്ടില്ലേ? ബാത്റൂമിൽ കുളിക്കുമ്പോഴോ? ഇപ്പൊ ഞാൻ ബാത്റൂമിൽ പാടാറില്ല, എല്ലാരെയും ചോദ്യം. അപ്പൊ പാട്ട് പാടാറില്ല? പഠിച്ചിട്ടില്ല, പക്ഷെ ഇപ്പം എല്ലാവരുടെയും പോലെ തന്നെ പാടും. പാടാറുണ്ട്, പാട്ട് ഇഷ്ടമായതുകൊണ്ടൊക്കെ. അങ്ങനെ രണ്ടുപേരും പാടും വേണോ? ഞാൻ ആലോചിക്കണം. ആലോചിച്ചോ, കുഴപ്പമില്ല. നോക്കട്ടെ, രണ്ടുപേരും പാടാം. കനകമുന്തിരികൾ കോർക്കുമൊരു പുലരിൽ, ഒരു കുണു കുണു ചിറകുമായി വരിക ശലഭമേ.
എന്നെ എടുത്തിട്ട് ട്രോളരുത് എന്നല്ലേ ഉദ്ദേശം? അതെ, വരിയൊക്കെ മറന്ന് മൂളലിലൊക്കെ ഞാൻ ഒപ്പിച്ചു. ഏറ്റവും ഒരു ക്രഷ് തോന്നിയ ഏതെങ്കിലും ഒരു ആക്ടർ ഉണ്ടോ? ക്രഷ് എന്നാണോ അതിനെ പറയേണ്ടതെന്നറിയില്ല. ഇപ്പം റീസെന്റ്ലി ഫഹദുമായിട്ട് ഞാൻ ഇപ്പം മാലിക്ക് ചെയ്തു, ആകെ ഒരു സീനാണ്, ഒരു ഷോട്ടാണ് എടുത്തത്. അപ്പൊ എനിക്ക് അഭിനയത്തിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി. ഭയങ്കര പവർഫുൾ ആണ് കണ്ണുകളൊക്കെ. നോട്ട് ദ പോയിന്റ് ആണല്ലേ, അഭിനയത്തിന്റെ ആ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആക്ടേഴ്സിന്റെ അടുത്ത് എപ്പോഴും തോന്നുന്ന ക്രഷ് ആ ക്യാരക്ടേഴ്സിനോടോ. ഇപ്പൊ പഴയ ലാലേട്ടന്റെ സിനിമകൾ, വാനപ്രസ്ഥം പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രഷ് തോന്നാറുണ്ട്. പക്ഷെ അത് എപ്പോഴും ആ ക്യാരക്ടറിനോടായിരിക്കും, ആ ഒരു പേഴ്സണോടായിരിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ എനിക്ക് കഥാപാത്രത്തിന്റെ പേര് പറയാം, സിനിമ ഏതായിരുന്നു അതെന്ന് പറയാം. ആദ്യത്തത് തീർച്ചയായിട്ടും ബബിത ടീച്ചർ. ഓക്കെ, ഏത് സിനിമയാണ്? തമാശ. ഓക്കെ, ജിൻസി ടേക്ക് ഓഫ്. കമല, കമാര സംഭവം. അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെയാണല്ലേ, അല്ലെ? 13 എണ്ണം ചെയ്ത്, അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കഥാപാത്രങ്ങളെ എപ്പോഴും പേരൊന്നും വിളിക്കുന്നില്ലല്ലോ സിനിമയില്. ഇല്ല, പക്ഷെ നമ്മള് ഏതെങ്കിലും രീതിയിൽ അത് നന്നാക്കാൻ നോക്കുമ്പോ പേരായിരിക്കുമല്ലോ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ഇനി സീരിയലിലേക്ക് വന്നു കഴിഞ്ഞാല് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള സീരിയൽ അവാർഡൊക്കെ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ്, കേരള ഫിലിം, കേരള ടെലിവിഷൻ അവാർഡ്സ് അല്ലേ, കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ്. അത് അതിലേക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ സീരിയലിലൂടെ എത്തിപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല, ഞാൻ വിചാരിച്ചു ഞാൻ ഞെട്ടിപ്പോയി. അല്ല, സീരിയലിലേക്ക് എങ്ങനെയാ? ഈ സിനിമ കഴിഞ്ഞ, സിനിമ കഴിഞ്ഞ്, ഇതിഹാസ എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയൽ ചെയ്യുന്നത്. കെ രാജീവിന്റെ ആയതുകൊണ്ട് തന്നെയാണ് അത് ഫുൾ ചെയ്തത്. ബോബി ആൻഡ് സഞ്ജയുടെ സ്റ്റോറി ആയിരുന്നു, കൃഷ്ണൻ സി എന്ന് പറഞ്ഞിട്ട് റൈറ്റർ ആയിരുന്നു. അപ്പൊ അതിനകത്തേക്ക് സ്റ്റേറ്റ് ഒരു അവാർഡിനേക്ക് പരിഗണിക്കപ്പെടും തന്നെ ആലോചിച്ചിരുന്നു? എങ്ങനെയാണ്? അത്ര ഞാൻ സീരിയൽ കണ്ടിട്ടില്ല. അതൊരു 150 അതുകൊണ്ട് തന്നെ മാക്സിമം ആ സീരിയൽ നന്നായിട്ട് വന്നു. കാരണം ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണല്ലോ ആ കഥയെന്നൊക്കെ മാറിപ്പോണേ. നന്നായിട്ട് ആ സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു ഞാൻ ചെയ്തത്. അതിനകത്ത് ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഇതുപോലെ? അതില് ഭയങ്കര കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതെ. ദിവ്യയെ കുറിച്ച് എന്തെല്ലാം റൂമേഴ്സ് ഒക്കെ ദിവ്യ കേട്ടിട്ടുണ്ടോ? അത് പണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് കോളേജിൽ തൊട്ടേ, നമ്മള് കേൾക്കാറുള്ളത്. അതെ, ഇപ്പൊ ആലോചിക്കുമ്പോ ആ ചീത്തപ്പേരൊക്കെ ഭയങ്കര രസമുണ്ടല്ലേ. അല്ല, അതല്ലാതെ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം റൂമേഴ്സ് കേട്ടിട്ടുണ്ടോ? സിനിമയിൽ വന്നിട്ട് കൊറേ അങ്ങനെയൊക്കെ. ഒരെണ്ണം പറയാവോ? അങ്ങനെ എടുത്തു പറയാനൊന്നും ഇല്ല കേട്ടോ. ഇല്ല ഇല്ല, സിനിമയിലില്ല. എനിക്ക് കോളേജിൽ ഒരു റൂമർ പറ. കോളേജില് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അതാണല്ലോ പൊട്ടിയത്. അതിപ്പോ പൊട്ടിയല്ല, അത് അന്നേ പൊട്ടിയതാണ്, ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പോ അത് അത്യാവശ്യം കോളേജിൽ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ഒരു ദിവസം കോളേജിൽ വന്നപ്പം ഒരു വലിയൊരു വെക്കേഷൻ കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തോ ആണ്, അന്ന് ആ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളായിരുന്നു. അപ്പൊ ഒരു അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കി, എന്നെയും എനിക്ക് ആ പ്രേമം ഉണ്ടായിരുന്ന ചെക്കനെയും കൂടിയിട്ട് ഇന്നലെ രാത്രി കെമിസ്ട്രി ലാബിലായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയേ, ഞാൻ വീട്ടിലായിരുന്നില്ലേ. ഇനി ഒരു ഞാനൊരു ഇമാജിനറി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഇമാജിനറി വേൾഡിൽ തന്നെ നിന്നിട്ട് ആൻസർ പറഞ്ഞു. ഇതിഹാസ എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചു. സിനിമ ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതൊക്കെയാണ്. അങ്ങനെ ദിവ്യക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാണായി എന്ന് കണ്ടു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്ത് ചെയ്യും? ഞാൻ രാത്രി ആവാൻ കാത്തിരിക്കും, രാത്രി ഇറങ്ങി നടക്കും. അതെന്ത്? ഇവിടെ പെൺകുട്ടികൾക്ക് രാത്രിയാണല്ലോ ഇറങ്ങി നടക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആണായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് രാത്രികളെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്യും. ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ നാട്ടില്. അങ്ങനെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ചെറിയൊരു പേടിയുണ്ട്. ഉണ്ടോ? പേടിയുണ്ടോ? എന്തായാലും പേടിയുണ്ട്, നമ്മുടെ നാടല്ലേ. ഓ, എന്ത് നല്ല കുട്ടി, നമ്മുടെ നാടല്ലേ, എന്തായാലും പേടിയുണ്ട്. ഈ തമാശ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് തിയേറ്ററിലിരുന്ന് നമ്മുടെ റോള് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ നമുക്ക് ഭയങ്കരമായിട്ട്? എന്റെ തന്നെ കണ്ടിട്ടോ? ഇല്ലില്ല, എന്റെ ഇല്ലില്ല. അങ്ങനെ കരയാനുള്ള ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ കൂടുതൽ ജഡ്ജ്മെന്റിലാവും എന്റെ എന്നെ കാണുമ്പോ. ഒന്നെങ്കിൽ എനിക്ക് നോക്കാൻ ഇത്രയും മടി ഉണ്ടാവും, അതല്ല രണ്ടും കൽപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഷൂ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ചെയ്തിട്ട് പിന്നെ കാണുമ്പോ. ഈ തമാശ സിനിമയിലെ നമ്മുടെ കഥാനായകന്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ കഥാനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ആളാണ്.
അതുപോലെ എന്തായാലും നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോരോ സൗന്ദര്യ സങ്കല്പങ്ങളും ഉണ്ട്. ദിവ്യയുടെ ഒരു സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണ്? എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കല്പം കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അയാൾ സംസാരിച്ചു കഴിയുമ്പോ ഇഷ്ടം പോകും. ആ കാണുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്വഭാവത്തിലാണ് സത്യം പറഞ്ഞ എനിക്ക് സൗന്ദര്യം ചില ആൾക്കാരുടെ സ്വഭാവം കൊണ്ട് തന്നെ അയാളുടെ സൗന്ദര്യം ആദ്യം കണ്ടതിനേക്കാളും കൂടിക്കൊണ്ടേ ഇരിക്കും. ശരിയാ. കന്നി കുസൃതി ആയിട്ട് ഭയങ്കര കമ്പനിയാണെന്ന് തോന്നുന്നല്ലേ. കന്നി കുസൃതി ആയിട്ടുള്ള ഒത്തിരി ഫോട്ടോസ് കണ്ടിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു? ഞങ്ങൾ ആ സീരിയൽ ഒരുമിച്ചാ ചെയ്തിരുന്നത്, ആ കെ കെ രാജീവ് സീരിയൽ. അതെ, അങ്ങനെയാണ് നിങ്ങളുടെ? അതെ അതെ. എന്തൊക്കെയാ ഇനി പുതിയ പ്രൊജക്ട്സ്? അതിനകത്ത് ഇപ്പൊ പ്രതി പൂവൻകോഴി ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കല്ലേ. ഷൂട്ട് കഴിഞ്ഞു, മാലിക് കഴിഞ്ഞിട്ടില്ല, ഡിസംബറിലെ കഴിയുള്ളൂ. ഇപ്പോ സിനിമകളൊക്കെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ സെലക്റ്റീവ് ആകാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോ ഏതൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, എങ്ങനെയാണ് സിനിമ ചൂസ് ചെയ്യുന്നത്? ഒന്നുമില്ല, ആ ഒരു ടീം നോക്കാറുണ്ട് അവരുടെ ഇതിന് മുമ്പ് ചെയ്ത സിനിമകള്. ചിലത് നമുക്ക് കൂടുതലൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വരില്ല. സ്ക്രിപ്റ്റും ക്യാരക്ടറും ഒക്കെ ഭയങ്കരമായിട്ട് അതിലോട്ട് ആലോചിക്കേണ്ടി വരില്ല. ആ ടീം തന്നെ അത്രയും പ്രൂവ്ഡ് ആയിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ ചിലത് ചിലപ്പം ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റും സ്റ്റോറിയും ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ നമുക്ക് അറിയില്ല ഇവരെ എങ്ങനെയാണ് അത് എടുക്കാൻ പോകുന്നത്. പുതിയ ആൾക്കാരല്ലേ, അപ്പൊ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മ കൊണ്ടാണ് ചിലത് ചൂസ് ചെയ്യാത്തത്. ഈ മൂവി ഇൻഡസ്ട്രിയിൽ വരുന്നവരുടെ അല്ലെങ്കിൽ വരുന്ന പെൺകുട്ടികളോട് എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പേടിയാണ് മൂവി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് പേടിയാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ആറ്റുണ്ട്, മറിച്ചുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ദിവ്യക്ക് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഉണ്ടായ കാരണം ഞാൻ ഇപ്പോഴാണല്ലോ കുറച്ച് നല്ല റോളുകൾ, അത് തന്നെ അതാണോ എന്ന് എനിക്കറിയില്ല. മേ ബി അതായിരിക്കും, പക്ഷെ ഇപ്പം ഒരുപാട് മാറിയല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റോളുകളൊന്നും ഞാൻ വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എന്നിലോട്ട് എത്താൻ വേണ്ടിട്ട് ഞാൻ ചെറിയ ചെറിയ റോള്. ഞാൻ പറയുമ്പോ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ചില നമ്മളെ മുതലെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എപ്പോ വേണമെങ്കിലും ഒരു പക്ഷെ അതിന്റെയൊക്കെ ഒരു തുടക്കത്തിൽ തന്നെ ഞാൻ എന്റെ റെസ്പോൺസ് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരും പിന്മാറിയിട്ടുള്ളത്, എനിക്ക് അറിയത്തില്ല. വളരെ ബോൾഡ് ആയിട്ട് മറുപടി പറയുന്ന ആളാണോ? ബോൾഡ് ആയിട്ടൊന്നല്ല, എന്തായാലും പറയണ്ട, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും എന്താണെങ്കിലും. അങ്ങനെ ആരോടെങ്കിലും ഇൻഡസ്ട്രിയിൽ വളരെ ഹാർഷ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിപ്പം ഇൻഡസ്ട്രിയിൽ നിന്നല്ല, ആരാണെന്ന് ചോദിക്കുന്നു. അല്ല ഇൻഡസ്ട്രിയിൽ നിന്നല്ല, അതിപ്പോ ഈ ഇൻഡസ്ട്രിയിൽ നിന്നല്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ സിനിമയ്ക്ക് മുമ്പ്, അവിടെയാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ആശയായിട്ട് സംസാരിക്കേണ്ടി വന്നതുണ്ട്. അത് ഇൻഡസ്ട്രിക്ക് അകത്തും ഉണ്ട്. അതെ. ഈ തമാശ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്ത റോൾ ഏതാണ്? തമാശ എന്തായാലും ടേക്ക് ഓഫ് ആണ് അല്ലേ. അതിനകത്ത് സിനിമ കാണിക്കുന്നത് ഭയങ്കര സ്ട്രഗിൾസ് ആണ്, ടേക്ക് ഓഫ് സിനിമ ഭയങ്കര സ്ട്രഗിൾ ആണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള സ്ട്രഗിളുകൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ പേഴ്സണലി ഉള്ള പ്രശ്നമാണോ അതോ സിനിമയുടെ അകത്ത്? ഇപ്പൊ നമ്മുടെ ആടുജീവിതത്തിന്റെ ഷൂട്ട് നടക്കാണ്. അപ്പൊ അതിന്റെ ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ആടുജീവിത സിനിമ അല്ല കഥ എങ്ങനെയാണോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടി ഞങ്ങളും ഇവിടെ ഷൂട്ട് നടത്തി. അങ്ങനെ പറയുമ്പോ ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്രയും വലിയൊരു ക്രൂ ഉണ്ടായിരുന്നു, അത്രയും നേഴ്സസ് ആയിട്ട് അഭിനയിച്ച കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരുടെയും കൂടെ നമ്മൾ എല്ലാവരുടെയും പോലെ തന്നെ നമ്മളും സ്ട്രഗിൾ അഭിനയം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ദിവ്യയുടെ സിനിമയിലെ ഒരു വലിയ മോഹം എന്താണ്, വലിയ ഡ്രീം എന്താണ്? എന്നും വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് മോഹം. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളെ മാറി 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 ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഗ്ലാമറസ് റോളുകൾ സ്വീകരിക്കുമോ? അതിനേക്കാളും നന്നായിട്ട് എനിക്ക് എന്താ വെച്ചാ ആ സിനിമ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത്രയും ജെന്യൂൻ ആണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള വലിയ ആലോചനകളോ അല്ലാണ്ട് ഇപ്പം ഗ്ലാമറസ് ആയിട്ട് ഞാൻ അങ്ങനെ ഗ്ലാമറസ് റോള് ചെയ്ത് അത് മാത്രം ഓഡിയൻസിന് വേണ്ടി ചെയ്യാന്നുള്ളതല്ല, ആ കഥയ്ക്കും ആ ഒരു ഇതിനും ഇതും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നോക്കിയിട്ട് ഞാൻ ചെയ്യുമായിരിക്കും. അത് എനിക്ക് എത്രമാത്രം എന്നെ ബാധിക്കുന്നു കൂടി ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്കൊരു വൾഗാരിറ്റി അതിൽ തോന്നിയാൽ ഞാൻ ചെയ്യില്ല. ഈ ലിപ് ലോക്ക് സീൻ, ഇന്റിമേറ്റ് സീൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിപ്പം ഫോർ എക്സാമ്പിൾ മായനദിയിലുണ്ടല്ലോ അങ്ങനെ ഒരു സീൻ, അതിപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കഥയ്ക്ക് അത് ആവശ്യമാണ്, അതിനകത്തൊരു വൾഗാരിറ്റി തോന്നുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ അതാ ഉദ്ദേശിച്ചത്.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധൈര്യമായി ചെയ്യാനുള്ള അത്യാവശ്യ ധൈര്യമുള്ള കുട്ടിയാണെന്ന്. അങ്ങനെയല്ലേ? അതെ അതെ. അങ്ങനെ കൊറേ സിനിമകളും നമ്മള് സിനിമയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടപ്പോ അത് ആ സിനിമ കണ്ടപ്പോ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? എനിക്ക് ഒരെണ്ണം പറയാൻ പറ്റുന്നില്ല, ഒരുപാടുണ്ട് അങ്ങനെ. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? തൊണ്ടി മുതലൊക്കെ എടുക്കുവാണെങ്കിൽ അതിൽ നിമിഷ ചെയ്ത ക്യാരക്ടർ ഒക്കെ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ അല്ല, ഇനി അങ്ങനെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബോൾഡ് ക്യാരക്ടർ ചെയ്യണം അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു, എന്തായാലും ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് ചെയ്യണം തന്നെയാണ്. ഫോണിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്? ഫോണിലെല്ലാം എന്റെ മാത്രം കാര്യങ്ങളാണല്ലോ, അപ്പൊ അത് രഹസ്യമാണല്ലോ. കുട്ടി രക്ഷയില്ല എങ്കിൽ വോട്ട്സ് ഇന്ത്യ ഫോൺ കളിച്ചാലോ? എന്താ ഫോണിൽ അവസാനം വിളിച്ചത് ആരെയാണ്? ഇല്ല, ഞാൻ എടുക്കില്ല. എനിക്ക് മനസ്സിലായി, ആദ്യമേ ഫോൺ എടുത്ത് അവസാനം വിളിച്ചതാണോ? അവസാനം വിളിച്ചതാണോ? ഇങ്ങോട്ടോ 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 ഞാൻ എത്തി എന്ന് പറയുന്നത്. അവസാനം മെസ്സേജ് അയച്ചത് ആർക്ക്? മെസ്സേജ് അയച്ചത് എന്റെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ചേച്ചി അമ്മ എല്ലാരും കൂടെ ഉള്ള. അതിൽ ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, ഒരു സെൽഫി അയച്ചു കൊടുത്തു. ആണല്ലേ, ഇടയ്ക്ക് എന്റെ ഫോട്ടോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാളി, കാരണം ലാസ്റ്റ് പറഞ്ഞൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് എടുത്ത ഫോട്ടോ ഏതാന്നായിരുന്നു ഞാൻ ചോദിക്കാമെന്ന്. അപ്പൊ സെൽഫി എടുത്ത് അയച്ചു കൊടുത്തെങ്കിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആളാരാണ്? അമ്മയായിരിക്കും. ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഫസ്റ്റ് പേഴ്സൺ ആരാണ്? അതിൽ ആദ്യം കിടക്കുന്ന എന്റെ കസിൻ ആയിരിക്കും. കസിനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്? അതെ, എപ്പോഴും വിളിക്കാറുണ്ട്. കാർത്തി എന്നാണ് പേര്, കഴിഞ്ഞ ദിവസം കല്യാണമായിരുന്നു. ഞാനിങ്ങനെ ചോദിക്കാൻ പറയുന്നത് കസിനെ തന്നെയാണ് പ്രേമിക്കുന്നത്? ഞങ്ങള് തമ്മിൽ പ്രേമത്തിലാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഒരു കരിയർ, എങ്ങനെയാവുമായിരുന്നു? എന്തായാലും എനിക്കൊരു ഓഫീസ് ജോബ് പറ്റുന്ന പണി അല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് കൃത്യത ഇല്ല എന്ന് വെച്ചാൽ, അങ്ങനെയല്ല, കറക്റ്റ് ഈ സമയത്തിനകത്ത് എന്നും പോയി ജോലി ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന, ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, ഒരു ചായക്കടയെങ്കിൽ ചായക്കട എനിക്ക് നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തേനെ തോന്നുന്നു. ആദ്യമേ എന്നോട് ദിവ്യ പറഞ്ഞിരുന്നു സീരിയസ് ആയ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. സത്യം പറയട്ടെ, എനിക്ക് സീരിയസ് ആയി ചോദ്യം ചോദിക്കാൻ അറിയില്ല, പക്ഷെ ചിലതൊക്കെ സീരിയസ് ആയിരുന്നു. അതെ, എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ, കുട്ടിക്കത് ഫീൽ ചെയ്യാത്തതാണ്. ഏതായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ദിവ്യ. താങ്ക് യു സോ മച്ച്.